السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله ومن والاه وبعد. بخمان الله سبحانه وتعالى. ودينا مودو أريبو. نمرأي برنامج ماي بندب بيتو. إننت إبسوديل. كورتة طولا تلابا جو نينغلو وايتشو عنو. വലിയ ശുദ്ധിയുള്ളവർ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എങ്ങനെ എന്നാണല്ലോ തലവാചകം. അത് വായിക്കുമ്പോൾ സ്വാഭാവികമായും ചില പരിഭ്രമാവസ്ഥ ഉണ്ടാവാം, പല കൺഫ്യൂഷനുകളും ഹൃദയത്തിൽ ഇങ്ങനെ മാറി മാറി വരാം. ഇൻഷാല്ലാ ഇത് ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ വ്യക്തമായിക്കോളും. കാരണം വലിയ ശുദ്ധിയുള്ള ആണാവട്ടെ പെണ്ണാവട്ടെ ഖുർആൻ പാരായണം ചെയ്യൽ ഹറാമാണ്, നിഷിദ്ധമാണ്. പാരായണം ചെയ്യൽ കൊണ്ട് പാപിയായി തീരും, ശിക്ഷയ്ക്ക് അർഹനായി തീരും എന്നുള്ള കാര്യം നമ്മൾ ബാല്യകാലം മുതൽ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അതിന് വിരുദ്ധമായിട്ട് അല്ല നമ്മുടെ ഈ ചർച്ച. മറിച്ച് ഇവിടെ നമ്മൾ പറയുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ ഒരു രീതിയിൽ മാത്രമല്ല, അത് ഹറാമാകുന്ന രീതി. ഖുർആൻ പാരായണം ചെയ്യൽ ജനാബത്തുകാരൻ അല്ലെങ്കിൽ വലിയ ശുദ്ധിയുള്ള ആണാവട്ടെ പെണ്ണാവട്ടെ, അവർ ഖുർആൻ പാരായണം ചെയ്യൽ നിഷിദ്ധമാകുന്ന രീതി എപ്പോഴാണ്? നാവുകൊണ്ട് അത് പാരായണം ചെയ്യുമ്പോഴാണ്. നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നാവും ചുണ്ടുമാണല്ലോ. നാവും ചുണ്ടുമില്ലാതെ നമുക്ക് സ്പഷ്ടമായി സംസാരിക്കാൻ, കേൾവിക്കാർക്ക് ബോധ്യം വരുന്ന വിധത്തിൽ കൂടെ മനസ്സിലാകുന്ന വിധത്തിൽ സംസാരിക്കാൻ നാവും ചുണ്ടും ആവശ്യമാണ്. അപ്പം നാവും ചുണ്ടും കൊണ്ടുള്ള ഖുർആൻ പാരായണമാണ് നിഷിദ്ധമാണ്, ഹറാമാണെന്ന് പറഞ്ഞത്. ഇതല്ലാതെ മറ്റൊരു അവയവം നമുക്ക് വായിക്കാനുണ്ട്, അതാണ് കൽബ്, ഹൃദയം എന്നുള്ളത്, മനസ്സ് എന്നുള്ളത്. ഇപ്പോൾ മനസ്സിലേക്കാണോ അല്ലേ? ആ മനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയും. ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ തെറ്റില്ല, ഹറാമില്ല. മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു, വലിമൻ ബിഹി ഹരസുൻ അക്ബർ, ഒരാൾക്ക് വലിയ ശുദ്ധി ഉണ്ട് എങ്കിൽ അവൻ അനുവദനീയമാണ് ഇജ്റാഉൽ ഖുർആൻ അലാ ഖൽബിഹി, പരിശുദ്ധ ഖുർആനെ അവൻ്റെ മനസ്സിലൂടെ കൊണ്ടുപോകൽ, അവൻ്റെ മനസ്സിലിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളത് അവൻ അനുവദിക്കപ്പെട്ട കാര്യമാണ്. വനദറും ഫിൽ മുസ്ഹഫി, മുസ്ഹഫിൽ നോക്കലും. അപ്പം വലിയ ശുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിൽ ഖുർആൻ വായിക്കാം, മനസ്സിൽ ഖുർആൻ വായിക്കാം, ഖുർആനെ നോക്കുകയും ചെയ്യാം. ഇത് അനുവദിക്കപ്പെട്ട സംഗതിയാണ്. അപ്പോൾ വലിയ ശുദ്ധിക്കാർ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഒരു മാർഗമാണത്. ഈ നിലയിൽ കൂടെയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത് എങ്കിൽ നമ്മൾ വാ ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. എങ്കിൽ തന്നെയും ഖുർആനുമായുള്ളൊരു ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയാനുള്ള കാരണം. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ വലിയ അപകടത്തിലേക്ക് തന്നെ എത്തിപ്പെടാനുള്ള കാരണവും ആയിത്തീരും ഖുർആനുമായുള്ള അകൽച്ച. ആദ്യമാണ് നാം മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാർക്കാണെങ്കിൽ ജനാബത്ത് വലിയ ശുദ്ധി ഉണ്ടായെങ്കിൽ പെട്ടെന്ന് കുളിച്ചാൽ മതി അല്ലേ, അപ്പോൾ കാര്യം ഓക്കെ, പിന്നെ ഖുർആൻ പാരായണം ചെയ്യാം. പക്ഷേ നമ്മുടെ പാവപ്പെട്ടവരായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർക്ക് ആർത്തവ രക്തത്തിൻ്റെ സമയം അങ്ങേയറ്റം പോയാൽ 15 ദിവസം വരെ നീണ്ടു നിൽക്കും, പ്രസവരക്തമാണെങ്കിൽ 60 ദിവസം വരെ നീണ്ടു നിൽക്കും. സാധാരണ 7-40 ഒക്കെ ആണെങ്കിൽ തന്നെയും അതും തുച്ഛമായ സമയമൊന്നുമില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വളരെ താല്പര്യമുള്ള, വലിയ ആഗ്രഹമുള്ള സ്ത്രീകളുണ്ട്. ഒരു ദിവസം ഖുർആനുമായി ബന്ധമില്ലാതെ കിടന്നുറങ്ങാൻ മനസ്സ് സമ്മതിക്കാത്ത ധാരാളം സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ അവസ്ഥ കൊടുക്കാതെ വലിയ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ വാക്കുകളാണ് യഥാർത്ഥത്തിൽ മഹാന്മാർ പറഞ്ഞു പോയിട്ടുള്ളത്. അവർക്ക് ഖുർആനുമായി ബന്ധം പാടേ എന്ന് വെക്കേണ്ട ആവശ്യമില്ല, പാടേന്ന് വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ല. അവർ
ഖുർആൻ മനസ്സുകൊണ്ട് ഖുർആൻ ഓതട്ടെ. നമുക്കറിയാമല്ലോ സഹോദരങ്ങളെ, നമ്മൾ പത്രം വായിക്കും, പുസ്തകങ്ങൾ വായിക്കും, വീക്കിലി അതുപോലെ തന്നെ മാസികകളൊക്കെ നമ്മൾ വായിക്കാറില്ലേ? പലപ്പോഴും മനസ്സുകൊണ്ട് നമ്മൾ വായിക്കാറുണ്ട് അല്ലേ? നാവ് ചലിപ്പിക്കാതെ, ചുണ്ട് ചലിപ്പിക്കാതെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അടുത്ത ആൾ പോലും കേൾക്കാതെ, നമ്മുടെ നമ്മൾ തന്നെ സ്വന്തം കേൾക്കാതെ, സ്വന്തമായി മനസ്സുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് വായിക്കാറുണ്ട്. ആ വായന കുഴപ്പമില്ല. നാവ് ചലിപ്പിച്ചുകൊണ്ട് വായിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, അവയവം ഏതാണോ നാവും ചുണ്ടും, അതല്ലാതെ മനസ്സുകൊണ്ട് വായിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അത് അനുവദിക്കപ്പെട്ട സംഗതിയാണ്. ഇവിടെ ഈ മസല ഏറ്റവും ആവശ്യമായി വരുന്നത്, ഏറ്റവും ഉപകാരപ്പെടുന്നത് ആർക്കാണെന്നറിയാമോ? ഹാഫ്ലത്തുകളായ സ്ത്രീകൾക്കാണ്. ഈ ഹാഫ്ലത്തുകളായ സ്ത്രീകൾക്ക് ഈ പറയപ്പെട്ട മാസങ്ങളിൽ ഓരോരോ മാസവും 10-15 ദിവസം ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളതെങ്കിൽ പെട്ടെന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്നും ഖുർആൻ മറന്നു പോകാൻ കാരണമായിത്തീരും. ഖുർആൻ ഒരു 2 ദിവസം ഓതാതിരുന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഖുർആൻ ഹൃദയത്തിൽ നിന്നും പോകുമെന്നുള്ള കാര്യം ഹാഫിലിങ്ങൾക്കൊക്കെ അറിയാം. ഖുർആൻ മൊത്തം മനഃപ്പാടമുള്ള പെണ്ണുങ്ങളാവട്ടെ, ഭാഗികമായി മനഃപ്പാടമുള്ളവരാവട്ടെ, ആരാണെങ്കിലും ശരി, ഖുർആൻ പഠിച്ചിട്ടും മറന്നു പോകൽ ഹറാമല്ലേ, നിഷിദ്ധമല്ലേ? അപ്പോൾ ഈ നിഷിദ്ധം വരാതിരിക്കാൻ വേണ്ടി, ഖുർആൻ പഠിച്ച് 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 നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി എന്താ വേണ്ടത്? ഖുർആൻ ഓർമ്മയിൽ കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഈ മാർഗം, ഖുർആൻ ഹൃദയത്തിൽ ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത്. ഈ രീതി അവലംബിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വലിയൊരു ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഖുർആൻ നോക്കുന്ന കാര്യത്തിൽ, ഖുർആൻ മുമ്പിൽ കൊണ്ട് വെച്ചാലല്ലേ നോക്കാൻ സാധിക്കൂ എന്ന് ചോദിക്കരുത്. ടെക്നോളജി വികാസം പ്രാപിച്ച ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അതല്ലാത്ത ധാരാളം മാർഗങ്ങളുണ്ട് അല്ലേ? ഇപ്പോൾ കമ്പ്യൂട്ടർ, അവിടെ ലാപ്ടോപ്പ്, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. അതൊക്കെ മൗസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഖുർആൻ ഓതാൻ പറ്റും. മൊബൈല്, ടാബ് ഇതൊക്കെ മുമ്പിൽ വെച്ചാൽ നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഖുർആൻ പാരായണം ചെയ്യാം. അപ്പോൾ മൊബൈലിൽ ഖുർആൻ ഉണ്ടല്ലോ, ഖുർആൻ എടുക്കാൻ പാടില്ലല്ലോ, തൊടാൻ പാടില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, മനസ്സിലാക്കേണ്ടത് ടാബിലും അതുപോലെ മൊബൈലുകളിലും ഒക്കെയുള്ള ഡിസ്പ്ലേയിൽ കാണുന്ന ഖുർആൻ അവ തൊടാൻ പാടില്ല. ആ തൊടൽ മര്യാദ ഇല്ലായ്മയാണ്, അത് ഹറാമാണെന്നുള്ള അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ അത് ടച്ച് ചെയ്യേണ്ട. അതിൻ്റെ ഖുർആൻ അല്ലാത്ത ഭാഗങ്ങളുണ്ട്. ഖുർആൻ അല്ലാത്ത ഭാഗങ്ങളിൽ നമുക്കെന്ത് ചെയ്യാം? കൈ വെച്ചുകൊണ്ട് സ്ലൈഡ് ചെയ്ത് ഓരോ പേജുകളും നോക്കി, സംശയമുള്ള പേജുകളാണെങ്കിൽ അങ്ങനെ നോക്കി, അതല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാനുള്ള താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ഓരോരോ പേജുകളും ഖുർആൻ മാനസികമായി മനസ്സുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് മാറ്റി മാറ്റി വിടാം. ഇത് തെറ്റില്ല, കണ്ടോ? അപ്പോൾ ഈ രണ്ട് രീതിയിലും ഖുർആൻ മനസ്സുകൊണ്ട് ഓതാനും ഖുർആൻ നോക്കി ഓതാനുമുള്ള അനുവാദം ഈ നിലയിൽ കൂടി മഹാന്മാരെ പണ്ഡിതന്മാർ നൽകുന്നുണ്ട്. എല്ലാ മദ്ഹബിലെ പണ്ഡിതന്മാരും ഈ അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ, അശുദ്ധിയുള്ള വേളയാണ്, സാഹചര്യമാണ്, അതുകൊണ്ട് എനിക്ക് ഖുർആൻ ഓതാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം അല്ലെങ്കിൽ 7 ദിവസം എല്ലാ മാസവും ഖുർആൻ ഓതാൻ വയ്യാത്ത അവസ്ഥയാണല്ലോ ഉള്ളത്. പ്രസവിച്ച് കഴിഞ്ഞു, ഇനി 40 ദിവസം കഴിയണം ഖുർആൻ തുടരണമെങ്കിൽ, ഖുർആൻ ഓതണമെങ്കിൽ എൻ്റെ ഖുർആൻ മുഴുവനും ബാത്തിലായി പോകുമല്ലോ എന്നോർത്ത് നിരാശപ്പെടരുത്, വിഷമിക്കരുത്. ഇങ്ങനെയുള്ളൊരു മസ്അല നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മളത് ഷെയർ ചെയ്യണം, മറ്റുള്ളവരും പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ, അവരും ആപത്തിൽ പെടാതിരിക്കട്ടെ. ഇനിയും ഇൻഷാല്ലാഹ് അടുത്ത മസലകളുമായി ഇനിയും വരാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും അത് പഠിക്കാനുമുള്ള, അത് ഷെയർ ചെയ്യാനുമുള്ള ഒരു തൗഫീഖും കൂടെ പടച്ചവൻ്റെ ഭാഗത്തു നിന്നും നമുക്കെല്ലാവർക്കും കിട്ടുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.